നമസ്കാരം എല്ലാവർക്കും ഈ സീസണായിട്ടുള്ള ഒരു സ്വാഗതമാണ്. അപ്പൊ ഇന്ന് എന്റെ ഒപ്പം സനലുള്ളത് സനലിന്റെ അനിയനാണ്. ആളെ ഒരു മർച്ചന്റ് നേവിയിലെ ഒരു സ്റ്റാഫാണ്. ആളിപ്പോ ലീവിന് വന്നേക്കാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാം കൂടി ചേർന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ട് ഓടിക്കുന്ന കുടങ്കലക്കിയുടെ വിശേഷങ്ങൾ ആൾ എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് കുടങ്കലക്കി കുടിച്ചിട്ടില്ല. ആള് പറഞ്ഞതിന് ശേഷമാണ് കുടങ്കലക്കി എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് തന്നെ അറിയണത്. അപ്പൊ ആളിന്ന് അത് ഉണ്ടാക്കി തരാന്നാണ് നമുക്ക് ഉണ്ടാക്കി തരാന്നാണ് ആള് പറഞ്ഞേക്കണത്. അപ്പൊ ആളാണ് ഇന്ന് നമ്മുടെ കിച്ചണില് കുടങ്കലക്കി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ സനൽക്കുട്ടാപ്പിയുടെ കുടങ്കലക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഒരു അര ടേബിൾ സ്പൂൺ ചെറുജീരകം, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 7 ഏലക്കായ. ഇനിയപ്പോ ഇതൊന്ന് പൊടിച്ചെടുക്കണം അല്ലേ? അപ്പൊ നമ്മുടെ ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് ആയതന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുട, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ആദ്യം നമുക്ക് മംഗലം വേണം, കൊടങ്കലക്കി എന്ന് പറയണ മംഗലത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാലോ. ആദ്യം നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം, ഒരു പകുതി നാരങ്ങ. പകുതി നാരങ്ങ നമുക്ക് സർബത്ത്, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ. ഇത് വലിയ കുടമായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇടുന്നുണ്ട്. നാരങ്ങേണ്ടി സർബത്ത് ഒരു 2 ഗ്ലാസ് സനൽ ഒഴിച്ചിട്ടുണ്ട്. അത് വലിയ കുടമായതുകൊണ്ട് 2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് ഒഴിക്കാന്നാണ് കേട്ടോ ആള് പറയണത്. ഇനി അടുത്ത് നമ്മ പൊടിച്ചു വെച്ച പഞ്ചസാര, നേരത്തെ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചില്ലേ, ആ മിക്സ് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇടുന്നത് ഓപ്ഷണൽ ആണെന്നാണ് ആള് പറയുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് ചേർക്കണതാണ്. ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഐസ് ഇടാം. ഐസ് കുറച്ച് ഐസ് ചേർക്കണം. ഐസ് നല്ലോണം വേണം, ഐസ് വേണം, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കുറത്തിന്റെ ഒരു മുക്കാ ഭാഗം ഐസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മ അടിച്ചു വെച്ചേക്കണ ഓറഞ്ച്, ഓറഞ്ച് ജ്യൂസ് ആക്കി വെച്ചേക്കണം. വെള്ളമൊന്നും ചേർക്കാണ്ട് പിഴിഞ്ഞ് വെച്ചേക്കണം. അപ്പൊ സനല് നേരത്തെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊന്നും ചേർക്കാണ്ട് പിഴിഞ്ഞത്. ഈ ഓറഞ്ചിന് പകരം നിങ്ങക്ക് വേണമെങ്കിൽ മാതാനാരങ്ങ, അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇന്നിവിടെ ഓറഞ്ച് എടുത്തേണത്. അപ്പൊ ഒരു ഓറഞ്ച്, 2 ഓറഞ്ച് പിഴിഞ്ഞതാണ് ഇത്. അതിന്റെ നീര് ചേർത്തോളാം. ഇനിയാണ് നമ്മ സോഡ ഇടാം. ഇനി സോഡ പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ ഒഴിക്കാലോ നമുക്ക്. സോഡ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കറക്കി ഒഴിക്കണം. അപ്പോഴാണ് കലങ്ങി വരുള്ളൂ. നമ്മുടെ കുടം കലക്കി റെഡി. അപ്പൊ നമ്മുടെ കുടങ്കലക്കി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് വേദന വീട്ടിലുണ്ടാക്കാൻ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ സനല് അതൊക്കെ എടുത്ത് റെഡി ആയിട്ട് സനലിൽ ആദ്യമേ തന്നെ ഇതിൽ ആ ജീരകം ഇലക്കയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ സംഭവം. നമുക്ക് കഴിക്കുമ്പോ പോകുമ്പോ തന്നെ നമ്മുടെ വായിലൊക്കെ വെള്ളം മല്ലു ടൈപ്പ് സ്മെല്ലാണ്. ഇനി ഒന്ന് കുടിച്ചു നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ. എടുത്തു പറയുന്ന ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകത്തിന്റെ ഇലക്കായുടെ ടേസ്റ്റ് തന്നെയാണ് മസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. പിന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസിന്റെ ഒപ്പം നമ്മുടെ സോഡയൊക്കെ ചേർത്തപ്പോക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും സാല നിന്റെ കൊടങ്കലക്ക് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇത് കത്തോട് ചെന്നിട്ട് അജിക്ക് ഉണ്ടാക്കി കൊടുക്കാനായിക്കോട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഒരു കുടമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി കത്തോട്ട് പോകുമ്പോ പോവാനായിട്ട്. സനല് തന്നിട്ട് കൊടങ്കലക്കാണെന്ന് പറയാലോ. അപ്പൊ എല്ലാരും നമ്മുടെ ഈ കൊടങ്കലക്ക് ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ സനൽ കൂട്ടാപ്പിന് ഇഷ്ടപ്പെട്ടെങ്കിൽ സനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വീണ്ടും അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മുടെ ഈ സീസൺ കൂടി കാണുന്നവരെയും സ്റ്റേ ഹെൽത്തി ബൈ.